ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തേത് ഒരു ഷോപ്പിംഗ് വ്ലോഗാണ്. അപ്പോൾ ഇന്ന് ആക്ച്വലി ബ്രദർ ഇൻ ലോയ്ക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ ഈട്ടൻ സെൻറ്റർ മോളിൽ വന്നേക്കുവാണ്. ഇപ്പം ഞങ്ങളൊരു 2 വർഷമായിട്ട് ഇവിടെ ഡൗൺ ടൗൺ ടൊറോണ്ടോയിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ താമസിക്കുമ്പം മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മോള്, അതുപോലെ തന്നെ ഫിലിം തിയേറ്റർ, ഇതെല്ലാം ഭയങ്കര അടുത്താണ്. എവ്രിത്തിങ് നമുക്ക് ഭയങ്കര ആക്സസബിളാണ് ഇവിടെ. അതാണ് ഇവിടെ താമസിക്കുമ്പോഴുള്ള പ്ലസ് പോയിൻ്റ്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്നത് ഈ സിറ്റി ലൈഫായിരിക്കും. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എവളെന്തൊരു ജാടയ്ക്ക് പറയുന്നത്. അതല്ല, ഇവിടെ താമസിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വെളിയിൽ പോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കേണ്ട. നമുക്ക് ഇപ്പം രാവിലെ തന്നെ റെഡിയായിട്ട് അടുത്തുള്ള ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ താമസിക്കുമ്പോൾ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഇവിടെ താമസിക്കുമ്പോൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഗോ ടു പ്ലേസ് എന്ന് പറയുന്നത് മോള് തന്നെയാണ്. മോളിൽ വന്നൊന്ന് നടന്ന് എല്ലാ കടകളിലും ഒന്ന് കയറി ഇറങ്ങി തെണ്ടിക്കറങ്ങി വരുമ്പോഴത്തേക്ക് തന്നെ ഒരു എക്സസൈസും ആവും, നടക്കേണ്ട ആ ഒരു ഡിസ്റ്റൻസും എല്ലാം ആവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മൾ മോളിൽ പോകുമ്പം നിങ്ങളെയും കൂടെ കൊണ്ടുപോകാമെന്ന്. ഇവിടിപ്പം ഫോള് തുടങ്ങി, അതുകൊണ്ട് ഫോളിൻ്റെ ഡ്രസ്സുകളാണ് എല്ലാ സ്ഥലത്തും ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. എനിക്ക് ഈ ഡ്രസ്സൊക്കെ എല്ലാം അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ബട്ട് നമ്മളുടെ ഇന്നത്തെ മെയിൻ എയിം എന്ന് പറയുന്നത് ബ്രദറിന് ഡ്രസ്സ് എടുക്കാനാണല്ലോ. അതുകൊണ്ട് ഇവർ എന്നെ ഇങ്ങോട്ടൊന്നും വിട്ടില്ല. കറക്റ്റ് നമുക്ക് ഉള്ള ഷോപ്പിൽ പോയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേക്ക് പിടിച്ചെടുക്കുന്നതാണ്. ഈ ഒരു ഷൂസിന് 185 കനേഡിയൻ ഡോളർ ആണ്. എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഒരു 11,000 അത്രയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയുള്ള വീഡിയോസിൽ ന്യൂ ഇമിഗ്രൻസിന് വേണ്ടി, അതായത് വന്നു കഴിയുമ്പം ഏത് വിൻ്റർ ഡ്രസ്സൊക്കെ ഇടണം, അങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്, ഏതൊക്കെ ബ്രാൻഡിൻ്റെ ആണെന്ന്. അപ്പോൾ ഇത് നടന്നു പോയപ്പോഴത്തേക്ക് ചുമ്മാ ഓരോ സ്ഥലം കാണുമ്പോഴത്തേക്ക് എടുക്കുന്നതാണ്. നല്ല കമ്മലും മാലകളും സെറ്റുകളൊക്കെ കണ്ടു. എനിക്കിങ്ങനെ സിൽവർ സ്ട്രാപ്പുള്ള വാച്ചുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയും കുറേ അധികം നല്ല വാച്ചുകളുണ്ട്. ഒരു ഇച്ചിരി സൂം ചെയ്ത് കാണിച്ചാലേ അതിൻ്റെ ഒരു ഡയലൊക്കെ വൃത്തിക്ക് കാണത്തുള്ളൂ. അപ്പം നമ്മൾ ഫസ്റ്റിലെ പോകുന്ന ഷോപ്പെന്ന് പറയുന്നത് ഓൾഡ് നേവി ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റിലെ നോക്കാമെന്ന് വിചാരിച്ചു. ആണുങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന് വരുന്നത് അത്ര രസകരമായിട്ടുള്ള കാര്യമല്ല. ഞാനിവിടെ വന്നിട്ട് ഷോപ്പിംഗ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള എൻ്റെ ഫ്രണ്ട് നിഷയുടെ കൂടെയാണ്. ഇവർ രണ്ടുപേരും എന്നെ ഇപ്പോൾ ഇവിടുന്ന് മാറിപ്പോകാൻ സമ്മതിക്കുന്നില്ല. സെലക്ഷന് വേണ്ടി ഞാനും കൂടെ കൂടെ നിൽക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇവിടുത്തെ മെൻസ് കളക്ഷൻസ് ആയിരിക്കും കാണിക്കുന്നത് കൂടുതലായിട്ട്. നമ്മൾ ഇനി കാണാൻ പോകുന്ന ഷർട്ടെല്ലാം $16 ആണ്. അപ്പം അതിൽ എനിക്ക് ഈ ഒരു കളറ് ഗ്രീൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫൈനലി എനിക്ക് കുറച്ച് സമയം കിട്ടി വുമൻസ് കളക്ഷൻ ഷൂട്ട് ചെയ്യാനുള്ളത്, കാരണം അവർ ട്രയൽ റൂമിൽ പോയി ട്രയൽ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബ്ലൂ നോട്ട്സ് എന്ന് പറഞ്ഞ കടയാണ്. ആക്ച്വലി ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, ഡിസ്കൗണ്ട് കണ്ടുകൊണ്ട് കയറിയെന്നേ ഉള്ളൂ. ഞാൻ കാനഡയിൽ വന്നിട്ട് സ്ഥിരമായി ഡ്രസ്സ് മേടിക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ഓൾഡ് നേവി, H&M, പിന്നെ ഗ്യാപ്പ്, പിന്നെ ഷീൻ, ഇവിടുന്നായിരിക്കും മെയിൻലി മേടിക്കുന്നത്. പിന്നെ ഏതെങ്കിലും കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളെ ഭയങ്കര കൂടിയ ബ്രാൻഡിൽ മേടിക്കാറുള്ളൂ. അങ്ങനെ നമ്മളിപ്പം H&M ഷോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം.
ആക്ച്വലി ഈ ഷർട്ടിന് തന്നെ ഇതൊരു ഫോളിൽ ഇടാൻ പറ്റിയ ഒരു ഷർട്ടാണ്. അതിൻ്റെ തന്നെ വേറൊരു കളറുണ്ട്. ഇതിന് ആക്ച്വലി നോക്കട്ടെ, ആക്ച്വലി ഇതിന് 29.99 Canadian dollar. ഇപ്പോൾ അധികം അത്യാവശ്യം നല്ല തണുപ്പായിട്ടുണ്ട്. അപ്പോൾ ഈ തണുപ്പത്തും ഫോളിലും വിൻ്ററിലും ഒക്കെ ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സാണിത്. അതിന് ഏകദേശം 39.99 Canadian dollar. ഇതും നല്ലൊരു ജീൻസിൻ്റെ ഡെനിൻ കൊണ്ട് ഉണ്ടാക്കിയ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതിന് ഏകദേശം 104 Canadian dollar. ഇതേ സെയിം റേഞ്ച് തന്നെ ആയിരിക്കും വുമൻസ് സൈഡിലും ഉള്ളത്. ഈ ഒരു ടീഷർട്ടിന് 19.99 Canadian dollar. ഈ ഒരു ജാക്കറ്റ് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ഇടാൻ പറ്റിയതാണ്. ഇതിന് 74.99 dollar. ബട്ട് ഇതൊരു പ്രോപ്പർ വിൻ്റർ ജാക്കറ്റൊന്നുമല്ല. പ്രോപ്പർ വിൻ്റർ ജാക്കറ്റാണെങ്കിൽ അതിനകത്ത് എത്ര ടെമ്പറേച്ചർ വരെ താങ്ങാൻ പറ്റും അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം പ്രോപ്പറായിട്ടുള്ള വിൻ്റർ ജാക്കറ്റ് മേടിക്കാൻ. അങ്ങനെ ഞാൻ ഫൈനലി വുമൻസ് കളക്ഷൻ്റെ അവിടെ എത്തി. ഈ ഒരു മഞ്ഞ കളറിലോട് ഇപ്പോൾ ഒരു പ്രത്യേകം ഒരു താല്പര്യമാണ് ഉള്ളത്. ഇതിന് ഒരു 24.99 dollar. ഈ ഒരു ഡ്രസ്സ് യെല്ലോ കളറിൻ്റെ, ഞാൻ ഷീനിൽ നിന്ന് മേടിച്ചതാണ് ഈ ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്ന ഡ്രസ്സെല്ലാം മിക്ക ഉള്ളതും ഫോളിലിടുന്ന ഡ്രസ്സായിരിക്കും. ഈ ഒരു വൈറ്റ് കളറ്. ഒരു മിനിറ്റ്, ഞാനിതിൻ്റെ പ്രൈസ് ഒന്ന് നോക്കട്ടെ. ഇതിന് 29.99 ആണ്. ഇനി അപ്പുറത്തെ സൈഡിലൊക്കെ നല്ല നല്ല ഡ്രസ്സുകളുണ്ട്. ഈ ഒരു ടീഷർട്ട് നമുക്ക് വേണമെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ പുറത്ത് വേണമെങ്കിലും ഇടാം. ഇതിന് 12.99 ആണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു വയലറ്റ് കളറിൻ്റെ, ഇതിനും 29.99 ആണ്. ഇത് ഫോളിനൊക്കെ പറ്റിയ ഒരു ഡ്രസ്സാണ്. ഓക്കെ, നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇവിടെ ഫുള്ള് ജീൻസിൻ്റെ കളക്ഷനാണുള്ളത്. ഇതിന് ഏകദേശം എത്ര രൂപയാണെന്ന് നോക്കട്ടെ. ഞാനൊന്ന് തപ്പുകയാണ്. ആക്ച്വലി ഇവിടെ വില കാണാൻ പറ്റിയില്ല എനിക്ക്. ഇത് H&M എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സെക്ഷനാണ്, ഹോം ഡെക്കർ സെക്ഷൻ. അപ്പം ഇത് നമുക്കൊന്ന് നോക്കിക്കളയാം. ഇപ്പം കാണിക്കുന്ന ഐറ്റംസിനെല്ലാം ഇന്ത്യൻ റുപ്പീസിൽ എത്ര ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 3.99 ആണ്. അപ്പം 1 Canadian dollar എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 60 Indian rupees. 60. അപ്പോൾ അത് വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നോക്കിയാൽ മതി. അപ്പോൾ എപ്പോഴെങ്കിലും വീടൊക്കെ സ്റ്റൈലിൽ ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കുറേ സംഭവങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ വേസ്, അതുപോലെ തന്നെ കുഷൻ കവറ്, പിന്നീട് എന്താ ചില മിറേഴ്സ്, ഇതൊക്കെ വളരെ നല്ലതാണ്. ഇവരുടെ ക്യാൻഡിൽ ഹോൾഡറും വളരെയധികം നല്ലതാണ്. ഈ ഒരു കുഷന് തന്നെ 6.99 ആണ്, കാഡാണ്. പിന്നീട് ഈ ഒരു മിറർ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഇതിന് 69.99 CAD. ഈ ഒരു മിറർ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതിന് 39.99 CAD.
അപ്പം നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങി ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ടിൽ പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ടും കൂടെ ഷൂട്ട് ചെയ്തേക്കാണ്. അപ്പം ഇവിടെ മെയിൻലി കിട്ടുന്നത് എല്ലാ മെഡിസിൻ, ഫാർമസി പോലെ ഉണ്ട്, കോസ്മെറ്റിക്സ് ഐറ്റംസ് പോലെ ഉണ്ട്, അതുപോലെ ചെറിയൊരു ഗ്രോസറിക്ക് വേണ്ടി അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമ്മളിപ്പം ഗ്രോസറി സെക്ഷനിലാണ് പോകുന്നത്. ഒരു കാര്യം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല നല്ല ഓർക്കിഡ്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 13.99 CAD ആണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. ആക്ച്വലി എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോസൺ ചപ്പാത്തി നോക്കാൻ വേണ്ടിയാണ് വന്നത്. അതിവിടെ കിട്ടിയില്ല. ആക്ച്വലി വേറൊരു സ്റ്റോറിയും ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള മെട്രോ സ്റ്റോറിൽ അതുണ്ട്. ഇനി അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ കാർഡ് വരെ കിട്ടും, എല്ലാ സാധനങ്ങളും വരെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ ബൈ.